ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അനു ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. എൻഎച്ച്എസിലെ നഴ്സുമാരും ആംബുലൻസ് ഡ്രൈവർമാരും നടത്തുന്ന പണിമുടക്കുകൾ പരിഹരിക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ സമരമുഖത്തേക്ക്. വെയിൽസിലെ മിഡ്വൈഫുമാരാണ് എൻഎച്ച്എസ് പണിമുടക്കിലേക്ക് പുതുതായി എത്തുന്നത്. യു കെയിൽ ആർത്തവ വിരാമ അവധിയെ ചൊല്ലിയുള്ള വിചാരണ തള്ളിക്കളഞ്ഞ മന്ത്രിമാർ. തുല്യതാ നിയമപ്രകാരം ആർത്തവ വിരാമം ഒരു സംരക്ഷിത സ്വഭാവമായി മാറ്റുവാനുള്ള ശുപാർശയാണ് ഇതേ തുടർന്ന് നിരസിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഒളിവിൽ നിന്നും പുറത്തു വരണമെന്ന് ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാരോൺ ഗ്രഹാം ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ നേതാവ് എന്ന നിലയിൽ പണിമുടക്കുകൾ പരിഹരിക്കുന്നതിനുള്ള ജോലി ചെയ്യുവാനും ചർച്ചകൾ ആരംഭിക്കുവാനും പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും അവർ പറഞ്ഞു. യു കെ യു സുരക്ഷാ ഉടമ്പടി വാഗ്ദാനം ചെയ്ത് ലേബർ പാർട്ടി എംപി ഡേവിഡ് ലാമി. സിംഗിൾ മാർക്കറ്റിലേക്കോ കസ്റ്റംസ് യൂണിയനിലേക്കോ ബ്രിട്ടനെ തിരികെ കൊണ്ടുപോകില്ല എന്നും ലേബർ പറഞ്ഞു. ചുമയ്ക്കുള്ള സിറപ്പ് കഴിച്ച് ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ നടപടി കടുപ്പിക്കുവാനൊരുങ്ങി ലോകാരോഗ്യ സംഘടന. ഇത്തരം മരുന്നുകൾക്കെതിരെ എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഗൾഫ് മേഖലയിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ ആപ്ലിക്കേഷനായ മൈ ആസ്റ്ററിന്റെ സമ്പൂർണ്ണ പതിപ്പ് പുറത്തിറക്കി. ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ, ഫാർമസികൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകുന്ന രൂപത്തിലാണ് ആപ്പ് സജ്ജീകരിച്ചത്. എസ്റ്റോണിയയുടെ അംബാസിഡറെ രാജ്യത്തു നിന്നും പുറത്താക്കിയ റഷ്യ. ഫെബ്രുവരി 7-നകം എസ്റ്റോണിയൻ അംബാസിഡർ രാജ്യം വിടണമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2021 ഭരണസിര കേന്ദ്രമായ ക്യാപിറ്റോൾ ഹില്ലിന് നേരെ ട്രംപ് അനുകൂലികൾ നടത്തിയ ആക്രമണത്തിൽ 4 പേർക്ക് കൂടി ശിക്ഷ വിധിച്ചു. വലതുപക്ഷ അംഗങ്ങളായ റോബർട്ടോ മിനിറ്റ, ജോസഫ് ഹാക്കറ്റ്, ഡേവിഡ് മാർഷൽ, എഡ്വേർഡ് വലീഗോ എന്നിവർക്കാണ് രാജ്യദ്രോഹ ഗൂഢാലോചന കേസിൽ വാഷിംഗ്ടൺ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. ബി ജെ പിയെ വിമർശിച്ച് കത്തോലിക്ക സഭ. ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് ദീപികയിൽ മുഖപ്രസംഗം. ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ബി ബി സിയുടെ ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ 2-ാം ഭാഗം ഇന്ന് സംപ്രേഷണം ചെയ്യും. വംശഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ 2-ാം ഭാഗത്ത് ഉണ്ടാകും എന്നാണ് സൂചന. കർണാടക സർക്കാർ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് എന്ന രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ. ഓരോ പ്രോജക്റ്റിനും 40% കമ്മീഷൻ ചോദിച്ചു വാങ്ങുന്ന അഴിമതി കൂട്ടമായി മന്ത്രിമാർ മാറിയെന്നും ഗതികെട്ട ജനം ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യുമെന്നും സിദ്ധാരാമയ്യ പറഞ്ഞു. വിവാദങ്ങളെ തുടർന്ന് അടച്ചിട്ട കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നു മുതൽ ക്ലാസുകൾ ആരംഭിച്ചു. ഡയറക്ടറുടെ രാജി ആവശ്യപ്പെട്ട് 50 ദിവസത്തിലധികം വിദ്യാർത്ഥികൾ നടത്തിയിരുന്ന സമരം ഇന്നലെ പിൻവലിച്ചിരുന്നു. നാടിനെ വിറപ്പിച്ച PT7 എന്ന ധോണിയെ കൂട്ടിലാക്കിയെങ്കിലും പാലക്കാട് ധോണി നിവാസികൾക്ക് ആനപ്പേടിയിൽ നിന്ന് മുക്തിയില്ല. ഇന്നലെ രാത്രി ധോണിയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. തലസ്ഥാനത്ത് ഗുണ്ടകൾക്കെതിരെ സമ്മർദ്ദ തന്ത്രവുമായി പോലീസ്. ഓം പ്രകാശ്, പുത്തമ്പാലം രാജേഷ് എന്നിവരുടെ സ്വത്ത് വിവരം തേടി രജിസ്ട്രേഷൻ IG കത്ത് നൽകി. ന്യൂസിലാൻഡിനെതിരായ അവസാന ഏകദിനം ഇന്ന്. ഇതിനകം പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യ ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് ICC ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്താനാകുമെന്ന് ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പ്ലേസ്റ്റോറിൽ നിന്നും ആനന്ദ് ടിവി ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്.